നമസ്കാരം, ഗ്രന്ഥപുരയിലേക്ക് സ്വാഗതം. ഗ്രന്ഥപുരയിൽ ഇന്ന് താരതമ്യേന പുതിയ ഒരു എഴുത്തുകാരിയുടെ കഥയാണ് വായിക്കാൻ പോകുന്നത്. ശ്രീമതി പാർവതി പി ചന്ദ്രൻ എഴുതിയ താമരപ്പാടത്തെ ശ്രീ പാർവതി എന്ന കഥ. ഇതൊരു പ്രണയകഥയാണോ എന്ന് ചോദിച്ചാൽ ആണെന്ന് പറയാം. പാർവതി ടീച്ചർ കേരള കേന്ദ്ര സർവകലാശാലയിലെ മലയാളം വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറാണ്. കടൽക്കരയിലെ സൂര്യൻ, മരിച്ചവളുടെ ഫേസ്ബുക്ക് എന്നീ രണ്ട് കഥാസമാഹാരങ്ങൾ പ്രസിദ്ധീകരിച്ചു. ആനുകാലികങ്ങളിൽ കഥകളും ലേഖനങ്ങളും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഈ കഥയെക്കുറിച്ച് ശ്രീമതി പാർവതി പി ചന്ദ്രൻ പറയുന്നത് കേൾക്കാം. നമസ്കാരം. എൻ്റെ കഥയായ താമരപ്പാടത്തെ ശ്രീ പാർവതി ശ്രുതി വിജയകൃഷ്ണൻ തത്വമയി TVയിലൂടെ നിങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിക്കുകയാണ്. മരിച്ചവളുടെ ഫേസ്ബുക്ക് എന്ന എൻ്റെ കഥാസമാഹാരത്തിൽ നിന്നുമുള്ള കഥയാണ് താമരപ്പാടത്തെ ശ്രീ പാർവതി. പുരാണത്തിലെ ശിവൻ, പാർവതി, ഗംഗ, മോഹിനി എന്നീ കഥാപാത്രങ്ങൾക്ക് മനുഷ്യജീവിതത്തെ മുൻനിർത്തി ഒരു പുതിയ വ്യാഖ്യാനം നൽകുവാനുള്ള ശ്രമമാണ് ഞാൻ എൻ്റെ കഥയിലൂടെ ചെയ്തിട്ടുള്ളത്. തത്വമയി TVക്ക് എൻ്റെ ആശംസകൾ. അപ്പോൾ ഞാൻ കഥയിലേക്ക് കടക്കുകയാണ്. ശ്രീമതി പാർവതി പി ചന്ദ്രൻ രചിച്ച താമരപ്പാടത്തെ ശ്രീ പാർവതി. സുധാമണി, അല്പം വെള്ളം കൊണ്ടുവരൂ. വേലുക്കുട്ടി ആശാൻ വാർദ്ധക്യത്തിൻ്റെ ഇടർച്ചയുള്ള ശബ്ദത്തിൽ പറഞ്ഞു. തണുത്ത വെള്ളം നിറച്ച കൂജയുമായി തൊട്ടടുത്ത നിമിഷം സുധാമണി പ്രത്യക്ഷപ്പെട്ടു. വേലുക്കുട്ടി ആശാൻ്റെ ആരോഗ്യത്തെയും ഊർജത്തെയും ജന്മം കൊണ്ട് പകുത്തെടുത്തവൾ. വേലുക്കുട്ടി ആശാനെ പ്രണയത്തിൻ്റെയും കാമത്തിൻ്റെയും സർപ്പങ്ങളാൽ വരിഞ്ഞു ചുറ്റിയവൾ. കൂജയിൽ നിന്നും ചില്ലു ഗ്ലാസിലേക്ക് ജലം പകർന്ന് അവർ വേലുക്കുട്ടി ആശാൻ്റെ അരികിൽ വെച്ചു. അരങ്ങിൽ ശിവനും പാർവതിയുമായി ആടിത്തിമിർത്തവർ. അരങ്ങിലെ അടങ്ങാത്ത പ്രണയാസക്തികൾ ജീവിതത്തെയും പിന്തുടർന്നപ്പോൾ വേർപിരിയാനാവാത്ത വിധം ഒന്നായി തീർന്നവർ. സർപ്പധാരിയും ജടാരൂപിയുമായ പരമേശ്വരനായി വേലുക്കുട്ടി ആശാൻ അരങ്ങ് കൊഴിപ്പിച്ചപ്പോൾ പാർവതിയായി മാറുവാൻ സുധാമണി കൊതിച്ചു. അങ്ങനെ അരങ്ങുകളിൽ നിന്നും മരങ്ങുകളിലേക്ക് അവർ പാർവതിയായി ജന്മം പൂണ്ടു. അങ്ങ് ദൂരെ താമരപ്പാടം എന്ന ഗ്രാമത്തിൽ ഒരമ്മയും രണ്ട് ആൺമക്കളും വ്യഥിതരായി തീർന്നു. ഭർത്താവിൻ്റെ കൊടും വഞ്ചനയിലും ആ ഭാര്യ അയാളെ ശപിച്ചില്ല. തൻ്റെ ആൺമക്കളിൽ അവർ അഭയം പ്രാപിച്ചു. മക്കളുടെ വെറുപ്പും ദേഷ്യവും അയാളെ ജന്മശാപം പോൽ പിന്തുടർന്നു. സുധാമണിയുടെ പ്രണയാർദ്രമായ നയനങ്ങളിൽ അഭയം പ്രാപിക്കുവാൻ അയാൾ ആഗ്രഹിച്ചു. അത് ഒരു ഒളിച്ചോട്ടം മാത്രമാണെന്ന മുഴുവൻ തിരിച്ചറിവോടെയും താമരപ്പാടത്തെ മുൻ ഭാര്യ ലളിത പൂജയും പ്രാർത്ഥനകളുമായി ജീവിതം കഴിച്ചുകൂട്ടി. ഭർത്താവ് തന്നെ ഉപേക്ഷിച്ച് കാമുകിക്കൊപ്പം പോയപ്പോഴും സ്നേഹത്തിൻ്റെ കരുതലായി കൂടെ നിന്ന ആൺമക്കൾ പിന്നീട് സ്വന്തം മേച്ചിൽപ്പുറങ്ങൾ തേടി അന്യനാടുകളിലേക്ക് ചേക്കേറി. കൂടെ ചെല്ലാനുള്ള മക്കളുടെ ക്ഷണം അവർ സ്നേഹപൂർവ്വം നിരസിച്ചു. താമരപ്പാടത്തെ വലിയ വനത്തിൽ ഒരനാഥയെ പോലെ ഒറ്റയ്ക്ക് അവർ ജീവിച്ചു. വാർദ്ധക്യ സഹജമായ രോഗങ്ങളാൽ ക്ഷീണിതനായ വേലുക്കുട്ടി ആശാൻ്റെ മനസ്സ് എല്ലായ്പ്പോഴും ഭൂതകാലത്തേക്ക് ഭ്രമണം ചെയ്തുകൊണ്ടിരുന്നു. ഒരിക്കൽ കൂടി പരമേശ്വരനായി മാറി നൃത്തം ചെയ്യാൻ അയാൾ കൊതിച്ചു. താൻ ഉപേക്ഷിച്ച ഭാര്യയെയും മക്കളെയും കുറിച്ചുള്ള ചിന്ത അയാളെ മുമ്പെങ്ങുമില്ലാത്ത വിധം അലട്ടി. താമരപ്പാടത്തെ വലിയ വീടിനും സമ്പത്തിനുമിടയിൽ അനാഥയെപ്പോലെ ജന്മം കഴിച്ചു കൂട്ടുന്ന ലളിതയുടെ മുഖം എല്ലായ്പ്പോഴും അയാളുടെ മനസ്സിൽ പ്രത്യക്ഷപ്പെട്ടു. താമരപ്പാടത്തെ ഭഗവതിക്ക് മുൻപിൽ ആരെക്കുറിച്ചും പരാതിയോ പരിഭവമോ ഇല്ലാതെ നിൽക്കുന്ന ആ സാധുവിനെ പറ്റിയുള്ള ഓർമ്മകൾ അയാളെ നീറ്റിച്ചു. നീ ഇപ്പോൾ ഓർക്കുന്നുണ്ടോ സുധാമണി, ശശാങ്കനെ? ഒരു സന്ധ്യാനേരത്ത് വേലുക്കുട്ടി ആശാൻ സുധാമണിയോട് തിരക്കി. സുധാമണിയുടെ ചിന്തകൾ വർഷങ്ങൾക്ക് പിറകിലേക്ക് പാഞ്ഞു. എങ്ങനെ മറക്കാൻ കഴിയും ശശാങ്കനെ? ഹരിഹരസുധൻ ബാലയിൽ മോഹിനിയുടെ വേഷം ധരിച്ചെത്തിയവൻ, സ്ത്രൈണഭാവങ്ങളെ അനായാസം ആവിഷ്കരിച്ചവൻ, മോഹിനി രൂപം പൂണ്ട് അവൻ വേലുക്കുട്ടി ആശാനൊപ്പം അരങ്ങ് തകർക്കുമ്പോൾ സുധാമണിയുടെ ഉള്ളിൽ അസൂയ ഉണർന്നിരുന്നു. തൻ്റെ പാർവതി ജന്മത്തോളം വരില്ല ഈ മോഹിനിയെന്ന് അല്പം അഹങ്കാരത്തോടെ സ്വയം ആശ്വസിച്ചു പുരുഷൻ്റെ ഉടലിനുള്ളിൽ സ്ത്രൈണതയുടെ വിങ്ങലുമായി ജീവിച്ച ശശാങ്കൻ. ശിവജന്മം പൂണ്ട വേലുക്കുട്ടി ആശാന്റെ രൂപവും ചലനവും അവനിൽ കാമനകളുടെ ഫലങ്ങൾ വിടർത്തി. അരങ്ങിലെ മോഹിനി വേഷം അഴിച്ചുവെച്ചതിനു ശേഷവും അവൻ മോഹിനിയുടെ ലാസ്യഭാവങ്ങളോടെ വേലുക്കുട്ടി ആശാനെ സമീപിച്ചു. വേലുക്കുട്ടി ആശാന്റെ അവനോടുള്ള അവഗണനയിലും അവൻ്റെ മുറിപ്പെടലിലും സുധാമണി ക്രൂരമായി ആനന്ദം കണ്ടെത്തി.
പിന്നീട് എല്ലായിടത്തു നിന്നും ക്രൂരമായ അവഗണന മാത്രം നേരിടേണ്ടി വന്നപ്പോൾ അരങ്ങിലെ മോഹിനി വേഷം അഴിച്ചു വെക്കാതെ തന്നെ ഒരു കുപ്പി വിഷത്തിൽ ജീവിതം അവസാനിപ്പിച്ചു പാവം ശശാങ്കൻ. ശശാങ്കനെക്കുറിച്ച് എന്താണിപ്പോൾ ഓർക്കാൻ കാരണം? സുധാമണി തിരക്കി. പഴയ ഓർമ്മകളെല്ലാം എന്നെ വന്ന് മൂടുന്നു സുധാമണി. ഇത് മരണത്തിൻ്റെ ലക്ഷണമാണ്. എനിക്ക് മരിക്കാൻ സമയമായെന്ന് തോന്നുന്നു. ഇല്ല, നിങ്ങൾക്ക് മരിക്കുവാൻ സമയമായിട്ടില്ല. എല്ലാം നിങ്ങളുടെ വെറും തോന്നലാണ്. സുധാമണി അയാളുടെ ചുമലിൽ സ്പർശിച്ചു. വാർദ്ധക്യത്തിലും അയാളിൽ അവശേഷിച്ചിരുന്ന ആകാരഭംഗി സുധാമണിയിൽ കാമത്തിൻ്റെ ചലനങ്ങൾ സൃഷ്ടിച്ചിരുന്നു. അരങ്ങിൽ നടരാജനായി വാണിരുന്ന യൗവനയുക്തനായ ഭർത്താവിനെ അവർ സ്മരിച്ചു. അന്ന് ആ ശിവരൂപിയുടെ കരുത്തിൽ ഇളകിയാടുന്ന സർപ്പങ്ങൾ തന്നിൽ ഉണർത്തിയ പ്രണയത്തിൻ്റെയും കാമത്തിൻ്റെയും സീൽക്കാരങ്ങളെപ്പറ്റി അവർ ഓർത്തു. ഉറങ്ങുവാൻ ഭാവിച്ച് കിടക്കുകയായിരുന്ന ഭർത്താവിൻ്റെ മാറിലേക്ക് തല ചായ്ച്ചുകൊണ്ട് അനുതാപത്തോടെ അവർ പറഞ്ഞു, അങ്ങയ്ക്ക് ഒന്നും സംഭവിക്കില്ല, ഞാൻ അങ്ങയുടെ കൂടെയുണ്ടല്ലോ. അങ്ങയ്ക്ക് സ്വന്തം പ്രണയവും ജന്മവും പകുത്തു നൽകിയ പാർവതിയല്ലേ ഞാൻ. ഇല്ല സുധാമണി, നീ പാർവതി ആയിരുന്നില്ല. നിനക്ക് പാർവതിയാവാൻ കഴിയില്ല. ഭർത്താവിൻ്റെ ക്ഷീണിതമെങ്കിലും ഉറച്ച വാക്കുകൾ കേട്ട് സുധാമണി ഞെട്ടി. തൻ്റെ ഉള്ളിലെ പ്രണയത്തിൻ്റെയും കാമനകളുടെയും സർപ്പങ്ങൾ തന്നെ തിരിഞ്ഞു കൊത്തുന്നതായി അവൾക്ക് തോന്നി. നീ ഗംഗയായിരുന്നു സുധാമണി, എങ്ങു നിന്നോ വന്ന് എവിടേക്കോ എന്ന് നിശ്ചയമില്ലാതെ ഒടുവിൽ എന്നിൽ അഭയം പ്രാപിച്ചവൾ. ശ്രീപാർവതി ഇപ്പോഴും താമരപ്പാടത്തുണ്ട്. എൻ്റെ ലളിത, എൻ്റെ രണ്ട് ആൺമക്കളെ നൊന്ത് പ്രസവിച്ചവൾ. മോഹിനിവേഷം പൂണ്ട ശശാങ്കൻ്റെ ഒപ്പം ആടിത്തിമിർക്കാൻ അരങ്ങിലേക്ക് സ്നേഹത്തോടെ എന്നെ യാത്രയാക്കിയിരുന്നവൾ. അനാഥയായ നിന്നെ സഹോദരിയെപ്പോലെ സ്നേഹിച്ചവൾ. നമ്മുടെ ചതിയെ തിരിച്ചറിഞ്ഞപ്പോഴും നമ്മെ ശപിക്കാതിരുന്നവൾ. അവളല്ലേ യഥാർത്ഥ ശ്രീപാർവതി? സുധാമണിക്ക് തൻ്റെ വാക്കുകൾ നഷ്ടപ്പെട്ടതായി തോന്നി. ഒരു വിങ്ങലോടെ അവർ തുടർന്നും അയാളുടെ വാക്കുകൾ ശ്രവിച്ചു. താമരപ്പാടത്തെ ഒറ്റപ്പെട്ട കുന്നിൻ ചെരുവിൽ വീടുള്ളവൾ, കുന്നിൻ്റെ മകൾ. കുന്നിറങ്ങി വന്ന് താമരപ്പാടത്തെ ശ്രീപാർവതി ക്ഷേത്രത്തിൽ പൂജയും അർച്ചനയും കഴിപ്പിച്ച് ഭർത്താവിൻ്റെ ആയുസ്സിനായി പ്രാർത്ഥിച്ചിരുന്നവൾ. ചെറുപ്പത്തിൽ നല്ല ഭർത്താവിനും ദാമ്പത്യത്തിനുമായി ശ്രീപാർവതിക്ക് മുന്നിൽ വ്രതം നോറ്റവൾ. ശിവന്റെ ജന്മങ്ങൾ നിയോഗമായി ഏറ്റെടുത്തവന് സ്വന്തം ജീവിതം പകുത്തു നൽകിയവൾ. ഒടുവിൽ പാർവതി വേഷം പൂണ്ട നീ എന്നെ കവർന്നെടുത്തിട്ടും താമരപ്പാടത്തെ ഭഗവതിയെ, ശ്രീപാർവതിയെ വെറുക്കാതിരുന്നവൾ. ഇന്നും താമരപ്പാടത്തെ ഭഗവതിയെ പൂജിക്കുന്നവൾ. താമരപ്പാടത്തെ ശ്രീപാർവതിക്ക് സ്വന്തം ജന്മം പകുത്തു കൊടുത്തവൾ. തൻ്റെ ഭർത്താവിൻ്റെ വാക്കുകളുടെ തീക്ഷ്ണതയിൽ മൗനിയായി നിൽക്കുവാനേ സുധാമണിക്ക് കഴിഞ്ഞുള്ളൂ. കുറച്ച് വെള്ളം തരൂ സുധാമണി, അയാൾ പറഞ്ഞു. അവർ കൂജയിൽ നിന്നും വെള്ളം അയാൾക്ക് പകർന്നു കൊടുത്തു. അയാളുടെ കണ്ണുകൾ പൊടുന്നനെ നിശ്ചലമായി. അയാളുടെ ശരീരത്തിൻ്റെ ചലനം നിലച്ചു. ഒരു നിമിഷം പതറിപ്പോയ സുധാമണിയുടെ കയ്യിൽ നിന്നും കൂജ നിലത്ത് വീണുടഞ്ഞു. മരണത്തിൻ്റെ മരവിപ്പ് അവരെ തൊട്ടു. നിമിഷങ്ങൾക്കുള്ളിൽ നിലത്തൊഴുകിപ്പരന്ന തണുത്ത ജലം അവരുടെ പാദത്തെ നനച്ചു. അത് അവരെ മരണത്തിൻ്റെ മരവിപ്പിൽ നിന്നും ഉണർത്തി. തൻ്റെ ഉള്ളിലെ കാമത്തിൻ്റെ ഭണങ്ങൾ അപ്രത്യക്ഷമാവുന്നത് സുധാമണി അറിഞ്ഞു. ഭർത്താവിന് അവസാനമായി ജലം പകർന്നു കൊടുത്തപ്പോൾ ഉള്ളിൽ അനുഭവപ്പെട്ട കാരുണ്യം മാത്രം അവരിൽ അവശേഷിച്ചു. കാരുണ്യത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, വിശുദ്ധിയുടെ ഗംഗാജല പ്രവാഹമായി അവർ മാറി. താമരപ്പാടത്തെ അനാഥയായ ശ്രീപാർവതിയുടെ പാദങ്ങളെയും കാരുണ്യത്തോടെ സ്പർശിച്ചുകൊണ്ട് ആ തീർത്ഥഗംഗാ പ്രവാഹം അവിടമാകെ ഒഴുകിപ്പരന്നു. കഥ ഇങ്ങനെയാണ് അവസാനിക്കുന്നത്. ഇവിടെ കഥാനായകൻ ഭാര്യയെ അവഗണിച്ച് രണ്ടാമത് മറ്റൊരു സ്ത്രീയെ പ്രണയിച്ച് വിവാഹം കഴിക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് അയാൾക്ക് ആദ്യ ഭാര്യയോടുള്ള സ്നേഹം ഒരു കുറ്റബോധമായി വളരുകയാണ്. മരണത്തോട് അടുക്കും തോറും ആ കുറ്റബോധം ഇരട്ടിയായി വളരുന്നത് നമുക്ക് കഥയിലൂടെ കാണാൻ സാധിക്കും. എന്തായാലും ഹൃദയസ്പർശിയായ ഒരു കഥ തന്നെയാണ് പാർവതി പി ചന്ദ്രൻ രചിച്ച താമരപ്പാടത്തെ ശ്രീപാർവതി. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു കഥയുമായി വീണ്ടും കാണാം ഗ്രന്ഥപുരയിൽ. നന്ദി, നമസ്കാരം. Thank you.